ദുബായ് ഓഹരി വിപണിയായ നാസ്ദക് ദുബായിൽ വ്യവഹാരം നടത്താൻ ബിറ്റ്കോയിൻ ഫണ്ടിന് ദുബായ് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റിയുടെ അനുമതി. പശ്ചിമേഷ്യയിൽ ഓഹരി വിപണിയിൽ വ്യാപാരം നടത്തുന്ന ആദ്യ ക്രിപ്റ്റോ കറൻസി ഫണ്ടായി ബിറ്റ്കോയിൻ ഫണ്ട് മാറും. മെയ് 3-ാം വാരത്തോടെ ലിസ്റ്റിംഗ് നടപടികൾ പൂർത്തിയാക്കി അവസാന വാരത്തോടെ നാസ്ദക് ദുബായിൽ ഓഹരികളുടെ വ്യാപാരം ആരംഭിക്കാനാകുമെന്നാണ് ബിറ്റ്കോയിൻ ഫണ്ട് കരുതുന്നത്. 15 മില്യൺ ഡോളറിന്റെ ആസ്തികളുമായി കഴിഞ്ഞ വർഷം ടൊറന്റോ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത ബിറ്റ്കോയിൻ ഫണ്ടിന് കീഴിൽ നിലവിൽ ഏകദേശം 1.5 ബില്യൺ ഡോളറിന്റെ ആസ്തികളുണ്ട്. ബിറ്റ്കോയിൻ മൂല്യത്തിലുണ്ടായ അസാധാരണ വളർച്ചയാണ് ഇതിന് പിന്നിൽ. ഫണ്ട് പ്രവർത്തനം തുടങ്ങി 12 മാസത്തിനുള്ളിൽ ബിറ്റ്കോയിന്റെ മൂല്യം 7,300 ഡോളറിൽ നിന്നും 57,000 ഡോളറായി മാറിയിരുന്നു. കഴിഞ്ഞയാഴ്ച ലോകത്തിലെ 2-ാമത്തെ വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആയ കോയിൻ ബേസിൽ ഓഹരികളുടെ ലിസ്റ്റിംഗിൽ വിജയകരമായി പൂർത്തിയാക്കിയതോടെ ബിറ്റ്കോയിന്റെ മൂല്യം 63,000 എത്തിയിരുന്നു. എന്നാൽ ക്രിപ്റ്റോ കറൻസികളുടെ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച ബിറ്റ്കോയിൻ മൂല്യം 54,806 നിലവിൽ 1 ട്രില്യണിലധികം വിപണി മൂല്യം നിലവിൽ 1 ട്രില്യണിലധികം വിപണി മൂലധനമാണ് ബിറ്റ്കോയിൻ ഉള്ളത്. അടുത്ത വർഷത്തോടെ ആസ്തി മൂല്യം ഇരട്ടിയാക്കാനാണ് ഫണ്ടിന്റെ പദ്ധതിയെന്ന് ചെയർമാനും സിഇഒയുമായ ഫെഡറിക് പി പറഞ്ഞു.